നമസ്കാരം. ബ്രിട്ടനിൽ ചരിത്രപരമായ മുന്നേറ്റത്തിനൊടുവിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചാണ് UK പൊതുതിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയുടെ വമ്പൻ തിരിച്ചുവരവ്. 650 അംഗ പാർലമെന്റിൽ 400-ലേറെ സീറ്റുകളാണ് ലേബർ പാർട്ടി നേടിയത്. കെയർ സ്റ്റാർമറാണ് പുതിയ പ്രധാനമന്ത്രി. ഈ നിമിഷം മുതൽ മാറ്റം ആരംഭിക്കുന്നുവെന്നും മാറ്റത്തിനായി പൊരുതിയവർക്ക് നന്ദിയെന്നുമാണ് വിജയമറിഞ്ഞ ശേഷം നിയുക്ത പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രതികരിച്ചത്. എന്തായാലും കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി നേടിയത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ഉജ്ജ്വല വിജയങ്ങളിൽ ഒന്നു തന്നെയാണ്. ഇതിനിടയിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം തനിക്കാണെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നും ഋഷി സുനക്കും അറിയിച്ചു. അതേസമയം മധ്യയിടത് സ്വഭാവമുള്ളതാണ് ലേബർ പാർട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളും ലേബർ പാർട്ടിയുടെ ഭാഗം തന്നെയാണ്. അതേസമയം ഋഷി സുനക്ക് മാറുന്നതോടെ ഇന്ത്യയുമായുള്ള വിദേശ നയത്തിൽ എന്ത് സംഭവിക്കുമെന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സ്റ്റാർമറുടെ വരവ് ഗുണം ചെയ്യുമോ, അത് നമുക്കൊന്ന് പരിശോധിക്കാം. ലേബർ പാർട്ടി വരുന്നതോടെ ഇന്ത്യയുമായി തന്ത്രപരമായ പങ്കാളിത്തം പല മേഖലയിലും വരുമെന്നത് ഉറപ്പ് തന്നെ. തീർച്ചയായും ഇത് കെട്ടുറപ്പുള്ളതുമായിരിക്കും. കാരണം സ്റ്റാർമർ മതവിരുദ്ധനല്ലെന്ന് പ്രചാരണ വേളകളിലടക്കം തെളിയിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് ഇടപെടുന്നതിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയശങ്കർ അടക്കമുള്ളവർ സ്റ്റാർമറുമായി ചർച്ച നടത്തിയിരുന്നു. സ്വതന്ത്രപരമായ വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കാൻ സാധ്യതകളും ഏറെയാണ്. സുരക്ഷ, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും ശക്തമായ സാധ്യതയുണ്ട്. ഇന്ത്യയുമായി കൈകോർക്കുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ സ്റ്റാർമർ തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം ലേബർ പാർട്ടിയുടെ മുൻ നിലപാടുകൾ എപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല. എന്നാൽ പാർട്ടിയിൽ ഒരുപാട് മാറ്റം വന്നുവെന്ന് സ്റ്റാർമർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയും കുടിയേറ്റവും ആരോഗ്യ മേഖലയും മുഖ്യ ചർച്ചാ വിഷയങ്ങളായ തിരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെയും കൺസർവേറ്റീവ് സർക്കാരിന്റെയും നയങ്ങൾ ജനങ്ങൾ പാടെ തള്ളുന്നതാണ് നമ്മൾ കാണുന്നത്. 5 കോടി വോട്ടർമാരിൽ 650 പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്ത ജനവിധിയിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ സീറ്റുകൾ പോലും ലേബർ പാർട്ടി ഇത്തവണ പിടിച്ചെടുത്തു. ഒട്ടേറെ മുതിർന്ന കൺസർവേറ്റീവ് നേതാക്കൾ പരാജയത്തിന്റെ രുചിയും രുചിച്ചു. ഋഷി സുനക്കിന് റിച്ച്മണ്ട് ആൻഡ് നോർത്ത് ലേർട്ടൺ സീറ്റ് നിലനിർത്താനായി എന്നത് മാത്രമാണ് ആശ്വാസം. 2025 ജനുവരി വരെയായിരുന്നു ഋഷി സുനക് സർക്കാരിന്റെ കാലാവധി. എന്നാൽ സ്വന്തം പാർട്ടിക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് മെയ് 22 അദ്ദേഹം രാജ്യത്ത് അപ്രതീക്ഷിതമായി പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടി പരാജയം രുചിച്ചേക്കുമെന്നുള്ള അഭിപ്രായ സർവേകൾ വന്നതിന് പിന്നാലെയായിരുന്നു തീരുമാനം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.